ഫയർഫോഴ്സിൽ ജോലി ചെയ്യാൻ ഇനി വനിതകളും 87 പേർക്കാണ് ആദ്യഘട്ടത്തിൽ PSC വഴി നിയമനം ലഭിച്ചത്. ഇവരുടെ പരിശീലനം സെപ്റ്റംബർ 4 മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ആദ്യമായി ഫയർവുമൺ തസ്തികളിൽ നിയമനം ലഭിച്ച 87 പേരുടെ പരിശീലനമാണ് സെപ്റ്റംബർ 4 മുതൽ ആരംഭിക്കുക. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായിട്ടായിരിക്കും ഇവരെ നിയമിക്കുക. അഗ്നിരക്ഷാസേനയിൽ PSC വഴി ആദ്യമായാണ് വനിതകൾ എത്തുന്നത്. 6 മാസം തൃശൂർ ഫയർ സർവീസ് അക്കാദമിയിലും തുടർന്ന് 6 മാസം ഫയർ സ്റ്റേഷനുകളിലുമാണ് പരിശീലനം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 13 പേർ പരിശീലനത്തിൽ പങ്കെടുക്കും. +2 ആണ് അടിസ്ഥാന യോഗ്യതയെങ്കിലും MSC മുതൽ MPhil വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഫയർവുമൺ തസ്തിക വഴി സർവീസിൽ കയറാൻ ഒരുങ്ങുകയാണ്. നീന്തൽ, സ്കൂബ, മലകയറ്റം ഉൾപ്പെടെയുള്ളവയാണ് പരിശീലനത്തിലുള്ളത്. നീന്തൽ പരീക്ഷയിൽ വിജയിച്ചാണ് വനിതകൾ പരിശീലനത്തിനെത്തുന്നത്. 100 പേരെയാണ് നിയമിക്കുന്നത്. ഇതിൽ 87 പേർ ആദ്യഘട്ടത്തിലെത്തും. 2023 ഏപ്രിൽ 10 ജില്ലാടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നത്. സേനയിൽ അടിസ്ഥാന സൗകര്യങ്ങളിലും ഇനി മാറ്റം വരും. വനിതകൾക്കായി അക്കാദമിയിൽ പരിശീലന സൗകര്യവും ഒരുക്കി കഴിഞ്ഞു. പരിശീലനാർത്ഥികൾക്ക് വിശ്രമവേളയിൽ കോഫി, ചായ എന്നിവയ്ക്കായി വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുന്നതിനും ലഘു ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതിനും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ എംപ്ലോയീസ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.